ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ രണ്ട് ഏത്തപ്പഴവും രണ്ട് മുട്ടയും കൊണ്ടൊരു കിടിലൻ ഐറ്റമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. കായ്പോളയാണ് കേട്ടോ, ഒരു തട്ടിക്കൂട്ട് കായ്പോളയാണ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അതിൻ്റെതായ ചില പെർഫെക്ഷൻ കുറവൊക്കെ ഉണ്ട്, എന്നാലും നല്ല ടേസ്റ്റായിട്ട് വന്നു കേട്ടോ. അപ്പോൾ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒരര ടേബിൾ സ്പൂണുള്ള നെയ്യ് ഒഴിച്ച് അതിലേക്ക് നമ്മുടെ കയ്യിൽ കിസ്മിസും നട്ട്സും ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. എൻ്റെ കയ്യിൽ ഇത് കിസ്മിസ് അല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന മുന്തിരിങ്ങ ഉണ്ടല്ലോ, ഉണക്ക മുന്തിരിങ്ങ, അതാണ് കേട്ടോ. അല്ല, നമ്മൾ പായസത്തിനൊക്കെ ഇടുന്ന ആ ഒരു കിസ്മിസ് അല്ല, അതുകൊണ്ടാണ് അത് പൊങ്ങി വരാത്തത് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതില്ലായിരുന്നു, പെട്ടെന്ന് എനിക്കിതൊന്ന് ചെയ്യണം തോന്നി, അങ്ങനെ അങ്ങ് ചെയ്യുവാണ് കേട്ടോ ഒരു ആഗ്രഹത്തിന്. അപ്പം പക്ഷെ നല്ല ലാസ്റ്റ് നല്ല ടേസ്റ്റി ആയിട്ട് വന്നു കേട്ടോ. അപ്പം പഴം നമുക്ക് ആ നെയ്യിൽ തന്നെ കുറച്ചൊന്ന് റോസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മുടെ മുട്ടയുടെ മിക്സിയിലേക്ക് നമുക്ക് ഈ ഒരു പഴം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. തണുക്കാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം, ചൂടോട് കൂടെ തന്നെ നമുക്ക് എടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടിയാണ് കുറച്ചുകൂടെ നല്ലത്. എൻ്റെ ഏലക്ക ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ വാനില എസൻസ് ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഗൈസ്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ആ പാൻ തന്നെ എടുത്തിട്ട് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു മിക്സ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യണം. എല്ലാ ഭാഗവും ഒരേപോലെ ആക്കണം, അല്ലെങ്കിൽ ഒരു ഭാഗം ബിന്ദു ഒരു ഭാഗം വേഗാതെ ഇരിക്കും. അപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ ആക്കിയതിന് ശേഷം നമ്മുടെ ഉണ്ടായിരുന്ന ആ മുന്തിരി ഉണ്ടല്ലോ, ഉണക്ക മുന്തിരി, അത് കുറച്ച് അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നട്ട്സ് ഉണ്ടെങ്കിൽ അതും വെക്കാൻ കിട്ടും, നല്ല ടേസ്റ്റാണ് ഇതൊക്കെ വെച്ചാൽ. അതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം ഒരു 5 മിനിറ്റ്. അപ്പോൾ ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കും, കാരണം നമുക്ക് ഇത്രയും സാധനമല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് താഴെ ഒരു പഴയ ഒരു തവ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ചെറിയൊരു പാത്രം എന്തെങ്കിലും വെച്ച് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കണ്ടേ സൈഡെല്ലാം നല്ലതായിട്ട് വിട്ടു വന്നിട്ടുണ്ട്. നന്നായിട്ട് അടിഭാഗം നന്നായിട്ട് മുരിഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട്. മോൾ ഭാഗം വലിയ കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മോൾ വശം കൊണ്ട് ഒന്ന് മുരിച്ചെടുക്കണം. അതായത് ഈ കാണുന്ന വശം ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് മുരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം വേറൊരു ദോശത്തവ എടുത്തിട്ട് ഞാൻ അതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നെയ്യ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു കായ്പോള നമുക്കിതിനകത്തേക്ക് ഇട്ട് തിരിച്ചിട്ടൊന്ന് കുറച്ചൊരു 2-3 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. അതിന് അടിയിൽ പാത്രം വെക്കണമെന്നൊന്നുമില്ല, കാരണം ഓൾറെഡി നമ്മുടെ ഇത് വെന്ത് കഴിഞ്ഞു. അതുകൊണ്ട് അടിയിൽ വേറെ പാത്രം വെക്കണം, അങ്ങനെ തന്നെ വെച്ച് ഡയറക്റ്റ് 2-3 മിനിറ്റ് ആയി കഴിയുമ്പോഴേ നന്നായിട്ട് ഫ്രണ്ട് ഭാഗം അതെ മോൾ ഭാഗം നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്യാം. ഹാപ്പി ബർത്ത്ഡേ ആണോ? ആരുടെ? എന്തേ ഹാപ്പി ബർത്ത്ഡേ അല്ലടാ, ഈ കുഞ്ഞു കൈ ഇരിക്കുന്ന അമ്മയ്ക്ക് കൊടുക്കാനും പറ്റുന്നില്ല. പാത്രത്തിൽ വെച്ചേ അമ്മ ഊതി അത് ചൂടുണ്ടേ. ചൂടുണ്ട് ചൂടുണ്ട്, പതുക്കെ കഴിക്കും. തിന്ന് നോക്കേ, ഇങ്ങോട്ട് നോക്കണം, തിന്നിട്ട് തിന്ന് നോക്ക്. നല്ലോണം തിന്നല്ലേ സൂപ്പർ ആണെന്ന് അറിയത്തുള്ളു. മധുരം ഉണ്ടോ? മധുരം ഉണ്ട്.